अनावश्यम चोदू मनसिले अंगोटिंदी चाहे कुटे अच्छियालो अच्छन विशक इन जोलिकारी पे वन कई वाला वेदन एड़कान वैया वैकान वैया मरिक्या विशक नी इोटि
അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇപ്പോൾ ഒരു കല്യാണം വേണ്ട. പിന്നെ എപ്പോഴാണ് കല്യാണം? മൂത്ത് നരച്ചിട്ടോ? അതൊന്നുമല്ല, എനിക്ക് കുറച്ചുകൂടി ഡാൻസ് പഠിക്കണം. അതിനെന്താ? കല്യാണം കഴിഞ്ഞിട്ട് അവന് വിരോധമില്ലെങ്കിൽ നീ പഠിച്ചോ? വിരോധമാണെങ്കിലോ? എങ്കിൽ പഠിക്കണ്ടെന്ന് വെച്ചോ? അത് പറ്റൂല. എനിക്ക് കല്യാണം വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ പറയാം. ദേ, നീ കൂടുതൽ വിസ്തരിക്കൊന്നും വേണ്ട, പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. എനിക്കതിന് ഇഷ്ടമല്ലെങ്കിലോ? ഇഷ്ടപ്പെടാതിരിക്കാൻ അജയൻ എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതല്ല അച്ഛാ, എനിക്കിഷ്ടം ബാലേട്ടനെയാണ്. ഞങ്ങൾക്ക് അവനെ ഇഷ്ടമല്ല. അവന്റെ കാര്യം ഇനി ഇവിടെ മിണ്ടിപ്പോകരുത്. അവളുടെ ഒരു ബാലേട്ടൻ. എന്റെ ഇഷ്ടം കൂടി നോക്കിയിട്ടല്ലേ കല്യാണം? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കല്യാണം ഇഷ്ടമല്ല. എന്താടി പറഞ്ഞത്? ഞങ്ങൾ നിശ്ചയിക്കുന്ന ആള് തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടും. അങ്ങനെ നിശ്ചയിക്കുന്ന ആൾക്ക് താലി കെട്ടാൻ ഒരു പെണ്ണിനെ കൂടി കണ്ടിരിക്കുന്നതാണ് നല്ലത്. അധിക പ്രസംഗം വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോ അവൾ തർക്കുത്തരം പറഞ്ഞു നിൽക്കുന്നു. തീർന്നല്ല നിങ്ങളുടെ മോള്. ആ മരമണ്ടൂസിനെ കൊണ്ട് എന്നെ കെട്ടിക്കണമെന്ന് അച്ഛൻ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. ബാലേട്ടൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഇനി ഒരു വഴിയേ ഞാൻ കാണുന്നുള്ളൂ, ഒളിച്ചോട്ടം. ഒളിച്ചോടാനോ? അതെ, ഇവിടെ വെച്ച് കല്യാണം കഴിക്കാൻ എന്തായാലും രണ്ടു കൂട്ടരും നമ്മളെ സമ്മതിക്കില്ല. ഒളിച്ചോടിയാൽ ആദ്യം ചെറിയ കശപിശയൊക്കെ ഉണ്ടാവും, പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോ എല്ലാവരും കൂടി ഒത്തുകൂടി മോളല്ലേ, മോളുടെ ഭർത്താവല്ലേ, അനിയനല്ലേ, അനിയന്റെ ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഒത്തീർപ്പാക്കും. വെരി ഗുഡ്. ഇനി എപ്പോഴാ പ്രോഗ്രാം എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾ അങ്ങനെ പോയാ എന്റെ വെള്ളം കൂടി മുട്ടി പോകുമല്ലോ. തനിക്ക് എന്താ വേണ്ടത്? അതിനൊന്നും വേണ്ട, ഒരു 1000 മണി ഒന്ന് റേസ് ചെയ്യണം. തരാനിപ്പോ മനസ്സിലെങ്കിലോ? തരണ്ട. പക്ഷെ ഞാൻ ഈ വാർത്ത നോട്ടീസ് അടിച്ച് സൈക്കിൾ എടുത്ത് എല്ലായിടത്തും കൊണ്ടുകൊടുക്കും. തന്റെ പല്ല് ഞാൻ അടിച്ച് തീർപ്പിക്കും. പൊന്നെ ആശാനെ, ഈ വിദ്യയൊന്നും വിദ്യാലയത്തിൽ നടക്കത്തില്ല. എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് എന്നെ കാര്യം? കഴുവട മോനെ, അടിച്ച് നിന്റെ ചെവിക്കൂറ്റി ഞാൻ തെറിപ്പിക്കും. അടിച്ചോ ഇടിച്ചോ പിന്നെ എന്തു വേണമെങ്കിലും ചെയ്തോ, ജീവൻ മാത്രം ബാക്കി കീറും. എനിക്ക് ഉയരുണ്ടെങ്കിൽ ഞാൻ എഴഞ്ഞാത്ത പറയും. ആഹാ, നീ പറയട. പറയും, വേണമെങ്കിൽ ഇപ്പൊ തന്നെ പറയും. പറഞ്ഞു നോക്കടാ. ആഹാ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ആദിത്യവർമ്മയുടെ മകൾ കാവേരിയും ശശിധരന്റെ അനിയും ബാലുവും ഇന്നോ നാളെയോ രാത്രികളെ ശുഭമുഹൂർത്തത്തിൽ. അങ്ങനെ വഴിക്കുവാ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം 1000 ബഡീസ് അത് വീട്ടിൽ വന്ന് തരാം. ആ പിന്നെ ചെക്കൊന്നും ഞാൻ സ്വീകരിക്കില്ല, ചെക്കൊക്കെ ഞാൻ വലിച്ചെറിയും. അക്കാര്യത്തിൽ എന്റെ ഗുരു ഈ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളൻ എന്ന് പറയപ്പെടുന്ന എന്റെ സ്വന്തം തന്തയാണ്. അങ്ങയുടെ ചെക്ക് പോലും ഞാൻ സ്വീകരിക്കില്ല, സ്വീകരിച്ചാൽ അത് മാറില്ല. അപ്പോ വൈകുന്നേരം വീട്ടിൽ വെച്ച് കാണാം, ക്യാഷ് ക്യാഷ് ആയി തരണം. ഓക്കെ, നിങ്ങൾക്ക് സർവ്വവിധ മംഗളങ്ങളും നേരും. 500 പോരെ മോനെ, പോരെ. എത്ര വാങ്ങിയാലും ഈ അച്ഛന് മനസ്സിലാവില്ല. ഒളിച്ചോട്ടത്തിന്റെ തുടക്കം തന്നെ കാറിലാണ്, പിന്നെ എത്ര ദൂരം പോകുന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ദൂരേക്ക് ഓടിപ്പോയാ കല്യാണം വൈകില്ലേ? ആ ചിലപ്പോൾ വൈകും. ഇനി അയാൾ പോലീസിലോ മറ്റോ അറിയിച്ചാൽ ഒരു ചെയ്സ് തന്നെ വേണ്ടി വന്നേക്കും. എന്തായാലും പിറ്റേ ദിവസം ഞങ്ങള് മസ്കറ്റ് കാണും. കാവേരിയുടെ കയ്യില് കാശൊന്നും ഉണ്ടാവില്ല അല്ലേ? അച്ഛൻ ഒരുമാതിരി എത്തിത്തരം പറയരുത്. അവൾ എന്റെ കൂടി ഒളിച്ചോടാന്ന് പറഞ്ഞത് തന്നെ ഈ കുടുംബത്തിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വർമ്മ സാറിന്റെ സകല സ്വത്തും നമുക്ക് അവകാശപ്പെട്ടതല്ലേ? എന്റെ അച്ഛന് ഭാര്യക്കാരി അനുഭവിക്കാൻ. 750 രൂപ പോരെ, 1000 രൂപയും വേണം. എന്റെ ദൈവമേ, ലോകത്തൊരു മകനും ഇങ്ങനെ ഒരു കഞ്ഞി അച്ഛനെ കൊടുക്കരുത്. അതിന്റെ ഇടയിലാണ് എണ്ണുന്നത്. ഇനിയിപ്പോ റൂം ബുക്ക് ചെയ്യണം, കാർ ഏർപ്പാട് ചെയ്യണം, മസ്കറ്റ് ഹോട്ടൽ വെച്ച് കാണാം. മോനെ കാവേരി, മോനെ, ഞാൻ ഇവിടെ കിടന്ന് അന്വേഷിക്കുന്നു, നിങ്ങൾ കുന്ത വിഴുങ്ങിയത് പോലെ നിൽക്കുകയാണോ? എന്താ കാര്യം? കുന്ത ഏ മോനെ കാണുന്നില്ലെന്നേ. ആര്? കാവേരിയോ? ആ, അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും, ഒന്ന് പോയി അന്വേഷിക്ക. അവിടെ നോക്കി ഇവിടെ നോക്കി എല്ലായിടത്തും അന്വേഷിച്ചുന്നേ. പിന്നെ അവൾ എവിടെ പോവാനാ? കുട്ടിയുടെ ഏട്ടനുണ്ടോ ഇവിടെ? ഏതെങ്കിലും. വരു സാർ. അങ്ങനെ ഇരുത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. വലതുകാലം വെച്ച് കയറാൻ പറയാതിരുന്നത് ഭാഗ്യം. ഇതെന്താടാ മണിയറയോ? ഇൻസ്പെക്ടർ, ഇതാണ് ജ്യേഷ്ഠൻ. ഓഹോ, ഭവിയുടെ ജ്യേഷ്ഠൻ. ഇവനെ കണ്ടിട്ട് ഒരു ക്രൈം ബ്രാഞ്ചിന്റെ ലക്ഷണം. എവിടാ പ്രതി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ സാർ. മനസ്സിലാക്കി തരാം. ഇദ്ദേഹത്തിന്റെ മകളെയും തട്ടിക്കൊണ്ട് നിന്റെ സഹോദരൻ ഒളിച്ചോടിപ്പോയി. എവിടെയാണ് നിന്റെ സഹോദരൻ? ബോംബെ. ഒറ്റയ്ക്കാണോ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നോടാ? ഒറ്റയ്ക്കാണ്. സത്യം പറയടാ. ഒറ്റയ്ക്കാണ്. സത്യം. കള്ളം, പച്ച കള്ളം.
നിനക്കഞ്ചനിമിഷം സമയം തരുന്നു. അതിനുള്ളിൽ നിന്റെ അരിയൻ തൊണ്ടിയെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യരുത്. കുട്ടി, നിന്റെ അച്ഛനെവിടെ? അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുക. എന്നാൽ അയാളും കൂടെ വരട്ടെ, രണ്ടെണ്ണത്തിനെയും കൂടെ ഒന്നിച്ച് തട്ടിയകത്താക്കാം. ഇനി വെറും 15 നിമിഷം മാത്രം. 20 മിനിറ്റ്സ്. നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്യൂ, ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാം. നിര എങ്ങോട്ട് എത്ര അർജന്റായിട്ട് പോകുന്നത്? വായുവിളി വാങ്ങണം. കാര്യങ്ങളൊക്കെ കുഴപ്പമായെന്നാ തോന്നുന്നത്. വേലുവെട്ടിന് ഉടനെ വീട്ടിലോട്ട് വരണം. കാര്യം എന്താ? അതൊക്കെ പറയാം, വേഗം മീശ ഓട്ടിച്ച് വാ. ഇനി ഒരേ ഒരു നിമിഷം മാത്രം അവശേഷിക്കുന്നു. അത് കഴിഞ്ഞാൽ ഇടിച്ച് ഞാൻ. ആ നമസ്കാരം. ഇരിക്കണം 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 ഇരിക്കണം. ആ സാറോ, എന്താ സാറേ വിശേഷം? കുന്തം കുന്തം. ഈ കുന്തം സ്വന്തമായിട്ട് വാങ്ങാൻ വന്നതാണോ, അല്ല കാണാതെ പോയ കുന്തം അന്വേഷിക്കാൻ വന്നതാണോ, അല്ല ഈ നാട്ടിലാരുടെ കുന്തം? ആരാ നിങ്ങളാരാ? കണ്ടിട്ട് മനസ്സിലായില്ലേ സാറേ? സാറേ തൊപ്പി ഒന്ന് എടുക്കണം. ആ ഇപ്പം ഗൂർക്കെ പോലെയുണ്ട്. ആ ഇപ്പൊ ഇൻസ്പെക്ടർ മാതിരിയുണ്ട്. ഇനി ഈ രണ്ടിൽ ഏതാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇദ്ദേഹം രാജരാജവർമ്മ, ജയന്റെയും അജയന്റെയും അച്ഛൻ. ഓഹോ, തന്റെ ഇളയ മകൻ അജയൻ ഇദ്ദേഹത്തിന്റെ മകനെ വടിച്ചുകൊണ്ട് ഒളിച്ചോടി പോയി. എങ്ങോട്ട്? എങ്ങോട്ടെന്നറിയാമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. സാറേ, സാറിന് തെറ്റിപ്പോയതാ. അവൻ അങ്ങനെ ഒളിച്ചോടി പോകുന്ന സ്വഭാവമൊന്നുമില്ല. പിന്നെ എവിടെ പോയി? എനിക്ക് ഈ പ്രഷർ ഇങ്ങനെ കയറും. പ്രഷറുള്ളതാണ് ഈ പ്രഷർ ഇങ്ങനെ കയറി കളയുന്നു. അതെ, മദ്രാസി വരെ പോയതാ. ഒരുത്തം പറയുന്നു ബോംബെ പോയെന്ന്, ഒരുത്തം പറയുന്നു മദ്രാസി പോയെന്ന്. ഇതെന്താ പിള്ളകളിയോ? ഈ ബോംബെ വഴി മദ്രാസി പോവും. സാധാരണ എല്ലാവരും മദ്രാസിൽ നിന്നാണല്ലോ ബോംബെക്ക് പോകുന്നത്. അതെ, മദ്രാസി വഴി ബോംബെ പോകുന്നവരുണ്ട്, ബോംബെ വഴി മദ്രാസി പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ച വൺ മിസ്റ്റർ ഗോവിന്ദൻ എന്ന എന്റെ ഫ്രണ്ട് അങ്ങനെ പോയത്. ഓരോ ശീലല്ലേ. ഇതിലെന്തോ ചതിയുണ്ട്. പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ അത് കൂടുതൽ വ്യക്തമാക്കുന്നു. രണ്ടെണ്ണത്തിനെ ഞാൻ കസ്റ്റഡിയിൽ എടുത്ത് കുസ്തി ചെയ്യും. വേണ്ട, അജയൻ ചേട്ടനെ ഞാൻ കാണിച്ചുതരാം. ഇനി ഒരേ ഒരു നിമിഷം മാത്രം. എനിക്കൊരു നിമിഷവും വേണ്ട. ഓഹോ, അപ്പൊ ഇത്രയും കാലം താൻ ഇരട്ട വേഷം കിട്ടി എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? സർ, യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആർമാറാത്ത കുറ്റത്തിന് തന്നെ ഞാൻ കസ്റ്റഡിയിൽ എടുക്കുന്നു. സർ, എന്റെ ഈ മീശ ഇതിലെന്തോ വലിയ ചതിയുണ്ട്. കൂടാതെ നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോയി ഒരു വൻ തുക കരസ്ഥമാക്കാനുള്ള ഈ ശ്രമത്തെ നിന്നെ പരമശിവൻ തകർക്കും. ഞാനാണ് സർ ജയൻ. അപ്പൊ അജയനോ? അജയനാണ് സർ ഞാൻ. അപ്പോ ജയന്റെ അച്ഛനാരാ? എന്റെ അച്ഛനാണ് അദ്ദേഹം. അജയന്റെ അച്ഛനോ? അല്ല സർ, ആദ്യം ചിറ്റപ്പനായിരുന്നു. ചിറ്റപ്പൻ കേവ്.